അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ നിരവധി തർക്കങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി പറഞ്ഞു. ഭാവിയിൽ ജലവൈദ്യുത പദ്ധതികളുടെ നടത്തിപ്പ് സുഗമമായിരിക്കില്ല. സൗരോർജത്തിൽ നിന്നും 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച സോളാർ പാനലുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലതാപനിലയങ്ങളിലൂടെ വൈദ്യുതി കണ്ടെത്തുന്നത് ഭാവിയിൽ ദുഷ്കരമാകുന്നതിനാൽ സൗരോർജത്തിലൂടെ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് കെ എസ് ഇ ബി ശ്രമിക്കുന്നത്. ആദ്യഘട്ടമായി 1000 മെഗാവാട്ടാണ് ലക്ഷ്യം. 280,000 വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും. വിവിധ സർക്കാർ ഓഫീസുകൾക്ക് ആവശ്യമായ വൈദ്യുതി സൗരോർജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗശേഷമുള്ള ഊർജം സംഭരിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 4 പഞ്ചായത്തുകളിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ സോളാർ പാനലിലൂടെ വൈദ്യുതി ലഭ്യമാക്കും. അനർട്ടിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രി, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പാനലുകൾ സ്ഥാപിക്കുന്നത്. നെടുങ്കണ്ടത്ത് ആകെ 30 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. താലൂക്ക് ആശുപത്രി സ്ഥാപിച്ച സോളാർ പാനലുകളുടെ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി എം എം മണി നിർവഹിച്ചു. ഭാവിയിൽ ജലവൈദ്യുതി ഉൽപാദനം വലിയ സാധ്യതയില്ല. ആതിരപ്പള്ളിയുടെയൊക്കെ കാര്യത്തിൽ അറിയാൻ വലിയ തർക്കങ്ങളാണ്. ആതിരപ്പള്ളിയുടെ കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ ഇവിടെ ഇടുക്കിയിലെ 2-ാം പദ്ധതിയുടെ കാര്യം, 2-ാം നിലയത്തിന്റെ കാര്യം പഠനം നടന്നു വരികയാണ്. അതിന് ഇതുവരെ നടത്തിയ പഠനത്തിന് സാധ്യതയുണ്ടെന്നാണ്. നമുക്കിന്നിപ്പോൾ ഊർജ ആവശ്യം നിറവേറ്റാൻ ജലവൈദ്യുതി പദ്ധതി കാര്യമായി ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല. ഉള്ള ആറുകളിലും വിപ്പാറൊക്കെ നടന്നു കഴിഞ്ഞു. ആശുപത്രിയിലെ സോളാർ പ്ലാന്റിൽ നിന്നും പ്രതിദിനം 10 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഉപയോഗശേഷം മിച്ചം വരുന്ന വൈദ്യുതി നേരിട്ട് കെ എസ് ഇ ബി പവർ ഗ്രിഡിലേക്ക് പോകുന്ന തരത്തിലാണ് പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ആശുപത്രി സൂപ്രണ്ട് കെ അനൂപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 18 ലക്ഷം രൂപ മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആംബുലൻസ് ആശുപത്രിക്കായി ഒരുക്കിയത്. യോഗത്തിൽ വനം വികസന കോർപ്പറേഷൻ ഡയറക്ടർ പി എൻ വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയകുമാരി എസ്, ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സഹദേവൻ, അനർട്ട് പ്രതിനിധികൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.